അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡെസിമൽസിലെ ഹൺഡ്രഡ്ത്ത് അല്ലെ, ടെൻത്തിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. 1/10 അല്ലേ, അത് നമ്മൾ എങ്ങനെ വരിക എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തു അല്ലെ. 0.1 ആ രീതി നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൺഡ്രഡ്ത്ത് എങ്ങനെയാണ് വരിക, 100-ൽ 1. ഉദാഹരണം, ഇപ്പോൾ 1/100, 100-ൽ 1 ഭാഗം വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക, എന്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് നോക്കൂ. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എക്സാമ്പിൾ, ഉനൈസ് ബോട്ട്, ഉനൈസ് ഫൗണ്ട് ലെങ്ത് ഓഫ് ഹിസ് റൂം. ഉനൈസ് എന്ത് ചെയ്തു, അവൻ്റെ റൂമിൻ്റെ ലെങ്ത് അളന്നു. എത്ര ഉള്ളത്? 5 മീറ്ററുണ്ട്, 34 സെൻറ്റിമീറ്ററുണ്ട്. 5 മീറ്ററുണ്ട്, 34 സെൻറ്റിമീറ്ററും ഉണ്ടെങ്കിൽ ഹി വാണ്ട്സ് ടു റൈറ്റ് ഇൻ മീറ്റർ. അവൻ എന്ത് ചെയ്യാണ്, അത് മീറ്ററിൽ എഴുതാൻ നോക്കുകയാണ്. അപ്പോൾ ആകെ ഉള്ളത് 5 മീറ്ററും പിന്നെ 34 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ, ഇതാണ് ഉള്ളത് വീടിൻ്റെ. പക്ഷെ അവനത് മീറ്ററിൽ എഴുതണം ഫുള്ളായിട്ട്. ഇതിപ്പോൾ 5 മീറ്റർ വേറെയും 34 സെൻറ്റിമീറ്റർ വേറെയും, മൊത്തത്തിൽ മീറ്ററിൽ എഴുതണം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, 5 ഇവിടെ മീറ്ററിലാണ് അല്ലേ, 5 ഇവിടെ മീറ്ററിലാണ്, പിന്നെ നമുക്ക് ഏതിനെ മീറ്ററിലാക്കണം, 34 സെൻറ്റിമീറ്ററിന് നമ്മൾ മീറ്ററിലാക്കണം വേണ്ടേ, ആക്കണം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്, 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മീറ്ററിൻ്റെ 100-ൽ 1 ആയിരിക്കും അല്ലേ. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിൻ്റെ 100 ഭാഗങ്ങളിൽ 1 ഭാഗമായിരിക്കും 1 സെൻറ്റിമീറ്റർ. ഉറപ്പല്ലേ, അങ്ങനത്തെ 100 ഭാഗം ചേരുമ്പോഴാണ് 1 മീറ്ററാവുക അല്ലേ. 100 ഭാഗം ചേരുമ്പോഴാണ്, 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്ററാവുക. ഇത് വ്യക്തമായല്ലോ. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100-ൽ 1 ഭാഗമായിരിക്കും അല്ലേ, 100 മീറ്ററിൻ്റെ 100-ൽ 1 ഭാഗം ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ 34-നെ മാറ്റുമ്പോൾ, മീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, 34-നെ നമ്മൾ മീറ്ററിൽ മാറ്റുന്ന സമയത്ത് 34 സെൻറ്റിമീറ്ററാണ് അല്ലേ. അതിന് മീറ്ററിക്ക് മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു, 34/100 അല്ലേ. ഈ 34/100 മീറ്ററാണ് ഉണ്ടാവുക അല്ലേ. ഇങ്ങനല്ലേ ചെയ്താൽ 34 സെൻറ്റിമീറ്റർ അല്ലേ, 34/100 മീറ്റർ. ഇതിനെ നമുക്ക് ഡെസിമലാക്കണം. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ ഡെസിമലാക്കാൻ പോവാണ്. 34/100 നമ്മൾ 10 ആവുമ്പോൾ പറഞ്ഞിരുന്നു. എന്ത് ചെയ്യും, 34 എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര പൂജ്യങ്ങൾ വരുന്നുണ്ട്, 1 പൂജ്യമുണ്ട്, 2 പൂജ്യമുണ്ട്, 2 പൂജ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ 100-ൽ. അപ്പോൾ നമ്മൾ 10 ആകുമ്പോൾ 1 പോയിൻ്റ് ഇങ്ങോട്ട് മാറും, 100 ആകുമ്പോൾ 2 പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി നമ്മൾ ഇടണം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് 0.34 എന്നാണ് വരിക. ഓക്കെ, 0.34 മീറ്ററാണ്. അപ്പോൾ എന്ത് വന്നു, 0.34 മീറ്റർ എന്ന് വന്നു. ഇവിടെ ശ്രദ്ധിക്കാം, 34/10 ആണെങ്കിൽ എത്ര വരിക, 3.4 ആണ്, കാരണം ഇവിടെ 1 പൂജ്യമുള്ളൂ, 1 പോയിൻ്റ് അങ്ങോട്ട് മാറുള്ളൂ ഹരിക്കുമ്പോൾ അല്ലേ. പക്ഷേ ഇവിടെ വന്നതെന്താണ്, 34/100 ആണ്. അപ്പോൾ 100-ൽ എത്ര പൂജ്യമുണ്ട്, 2 പൂജ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് ഇവിടെ നിന്നും ഇങ്ങോട്ട് മാറും, അപ്പോൾ എത്ര വരും, 0.34. ഈ 0 ഇവിടെ ഇട്ടുന്നുള്ളൂ ഈ പോയിൻ്റ് വ്യക്തമാവാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എത്ര വന്നു, നമുക്ക് മനസ്സിലായി. 5 മീറ്ററുമുണ്ട് അല്ലേ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു 5 മീറ്ററുണ്ട്. അതുപോലെ എന്തുണ്ട്, ഇതല്ലേ, 5 മീറ്ററുണ്ട്, 34 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി നമുക്കിങ്ങനെ എഴുതാം, 5.34 മീറ്റർ. ഓക്കെ, കാരണം 5 ഉണ്ട്, പിന്നെ 34 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.34 മീറ്ററാണ്. 2 കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ടുണ്ടാകും ഹൺഡ്രഡ്സിൻ്റെ കാര്യം. അപ്പോൾ 100 കൊണ്ട് നമ്മൾ ചെയ്യുന്ന 100-ൽ 1 ഭാഗം കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ ടേബിൾ നോക്കാം. നോക്കൂ, ഇവിടെ ഈ ഒരു സംഖ്യ കണ്ടോ, 123.45, അങ്ങനെ വായിക്കണേ, 45 എന്ന് വായിക്കണം, 4.5.
123.45 അങ്ങനെ വായിക്കോളൂ. ഓക്കെ, അവിടെ 100-ൻ്റെ സ്ഥാനത്ത് ഏതാണ്? 100-ൻ്റെ സ്ഥാനത്ത് ഒന്നാണ് അല്ലേ? ഈ ഒന്നല്ലേ 100-ൻ്റെ സ്ഥാനത്തുള്ളത്? ആണ് അല്ലേ, ഈ ഒന്നാണല്ലേ. അപ്പോൾ 100-ൻ്റെ സ്ഥാനത്ത് അതേ ഇത്. പിന്നെ അതേപോലെ 10-ൻ്റെ സ്ഥാനത്ത് ഏതാണ്? ഇതാണ് അല്ലേ. ഒറ്റയുടെ സ്ഥാനം 0.3. അപ്പോൾ കഴിഞ്ഞല്ലോ അല്ലേ, ഒറ്റ 10, 100, ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ 0.. ഇനി 10-ൻ്റെ സ്ഥാനത്ത് വരുന്നത് 4, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി 100-ത്തിൻ്റെ സ്ഥാനത്ത് അടുത്ത് 5 വരുന്നത്. 100-ത്ത് എന്ന് പറഞ്ഞാൽ 1/100. ഓക്കെ, ഈ 1/100-ൻ്റെ സ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ 100-ത്തിൻ്റെ സ്ഥാനത്താണ് ഇത് വരുന്നത്. ഇതേപോലെ 567.89 നോക്കൂ അല്ലേ, 100-ൻ്റെ സ്ഥാനത്ത് 5 വന്നു, 10-ൻ്റെ സ്ഥാനത്ത് 4 വന്നു അല്ലേ, 1-ൻ്റെ സ്ഥാനത്ത് 7 വന്നു, പിന്നെ 10-ൻ്റെ സ്ഥാനത്ത് 8 വന്നു, 100-ത്തിൻ്റെ സ്ഥാനത്ത് 9 വന്നു. ഓക്കെ, അത് രീതിയിലാണ്. പിന്നെ അടുത്ത് നോക്കൂ അല്ലേ, 345.43 എന്ന് പറയുന്നത് 100-ൻ്റെ സ്ഥാനത്ത് 3 വന്നു, 10-ൻ്റെ സ്ഥാനത്ത് 4 വന്നു, 1-ൻ്റെ സ്ഥാനത്ത് 5 ആണ്, 10-ൻ്റെ സ്ഥാനത്ത് 4 ആണ്, 100-ത്തിൻ്റെ സ്ഥാനത്ത് 3 ആണ്. ഓക്കെ, ഇനി 4.07, 1-ൻ്റെ സ്ഥാനത്ത് ഇവിടെ 1s അല്ലേ ഉള്ളൂ അല്ലേ, 4 വന്നു, പിന്നെ 10-ൻ്റെ സ്ഥാനത്ത് 0 വന്നു, 100-ത്തിൻ്റെ സ്ഥാനത്ത് 7 വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇനി കമ്പയറിങ് ഡെസിമൽ, ഏതാണ് വലുത് ഏതാണ് ചെറുത് നോക്കാനാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, 1 വലുത്, 0.9 വലുത്, 1 വലുത് അല്ലേ. കാരണം 0.9 എന്ന് പറഞ്ഞാൽ അതിനോട് കൂടെ 0.1 കൂടിയും കൂടുമ്പോഴാണ് അതെന്താവുക, 1. 0.9 എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 0.9 എന്ന് പറഞ്ഞാൽ 10 ഭാഗം എന്നാണ് അല്ലേ. 0.9 എന്ന് പറഞ്ഞാൽ 1 പറഞ്ഞാൽ 1 ഫുള്ളാണ്. ഒരാപ്പിളിൻ്റെ 10-9 കിട്ടുന്നതാണോ ഒരാപ്പിൾ കിട്ടുന്നതാണോ വലുത്? 1 വലുത് അല്ലേ. അപ്പോൾ ഇതാണ് ഈ രണ്ടോ, ഇത് വലുതാണ് ഗ്രേറ്ററിൻ്റെ ചിഹ്നമിട്ട്. 1 അല്ലേ, 1 > 0.9, ഇത് ഗ്രേറ്റർ ദാൻ്റെ ചിഹ്നമല്ലേ അല്ലേ. ഈ കുത്തി നിൽക്കുന്നതായിരിക്കും ചെറുത്, തുറന്നു നിൽക്കുന്ന ഭാഗം എന്തായിരിക്കും വലുതിനോട് അനുസരിച്ചവർ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഇത് നോക്കൂ, 0.22 വലുത്, 0.216 വലുത്, ഇവിടെ ഇതാണ് വലുത് വരുന്നത് അല്ലേ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ഇവിടെ ഈ വലുത് ഏതാണ് നമുക്ക് നോക്കാം. ഇവിടെ 1 സ്ഥലത്ത് 2, 2 സെയിം സംഖ്യയാണ് അല്ലേ. അടുത്ത സ്ഥലം നോക്കൂ, ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ ഏതാ വലുത്? ഇതാണ്. അപ്പോൾ 0.22 വലുത്, കാരണം 1 സംഖ്യ ചെയ്യുമ്പോൾ 2 സംഖ്യ ഏറ്റവും വലുതായിരിക്കും, ഏറ്റവും വലുത് വരിക. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. സാധാ പോലെ ഞാൻ മനസ്സിലായി. അപ്പോൾ 21 രണ്ട് ഭാഗം നോക്കി, 21 22 വലുത്, 22 അല്ലാതെ 216 അങ്ങനെ നോക്കരുത്. ഓക്കെ, ഇനി 26, 25 ഉണ്ട്, ഇവിടെ ഏതാ വലുത് വരിക? ഇവിടെ 2, 2 ഇവിടെ 2 സ്ഥലം അല്ലേ. പോയിൻ്റിന് ശേഷമുള്ള ഫസ്റ്റ് സംഖ്യ 2 സെയിം, അടുത്ത സംഖ്യ വലുത് ഏതാണോ അതായിരിക്കും വലുത്. അപ്പം ഇത് ഇവിടെ ഏതാ വലുത്? ഇവിടെ വരുന്നതല്ലേ 0.26 ഇവിടെ വലുത് വരിക. അടുത്ത് നോക്കൂ, ഇത് നോക്കൂ, നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. 0.9 മുമ്പ് തന്നെ ഇവിടെ 8, ഇവിടെ 1. അപ്പോൾ വലുതായിരിക്കും 8 വലുത് വരിക. ഇനി അടുത്ത സംഖ്യ നോക്കൂ, 0.23, 0.236 ഇവിടെ 2 പോയിൻ്റിന് ശേഷമുള്ള ഫസ്റ്റ് സംഖ്യ സെയിമാണ്, 2 സംഖ്യ സെയിമാണ്, 3 സംഖ്യ ഏതാ വലുത്? ഇതാണ്. അപ്പോൾ അതായിരിക്കും ഇതിൽ വലുത് വരിക. അപ്പം 0.23A ആയിരിക്കും ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം, എക്സസൈസ് ചെയ്യണം. റൈറ്റ് ആസ് ഫ്രാക്ഷനിൽ ലോവസ്റ്റ് ടേം, ഇത് ലോവസ്റ്റ് ടേമിൽ ഫ്രാക്ഷനാക്കി. ഒന്നാമത്തെ ഞാൻ ചെയ്തുതരാം അല്ലേ. നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമത് ചെയ്യാനുള്ള എന്താണ്? 0.04 അതിനെ നമുക്ക് ഫ്രാക്ഷനാക്കാനാണ്. നമുക്കറിയാം ഇതിനെ ഫ്രാക്ഷനാക്കുമ്പോൾ അല്ലേ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? 4/2 പോയിൻറ്റിന് ശേഷം 2 സംഖ്യ ഉണ്ട്, അപ്പോൾ 4/100. ഇതിനെ നമുക്കിനി ലോവസ്റ്റ് ഫോമിലാക്കാം. ലോവസ്റ്റ് ഫോം മീൻസ്
നമുക്കെന്ത് ചെയ്യാം, നാലും നൂറും പോകുന്ന സംഖ്യ അല്ലെ, നാല് കൊണ്ട് ഏതിനെ ഹരിക്കാം, നൂറിനെയും ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു വട്ടം നാല്, നൂറിൽ എത്ര വട്ടം നാല് പോകും, പത്തിൽ രണ്ട് വട്ടം, ഇരുപതിൽ അഞ്ച് വട്ടം, 1/25 എന്ന് എന്ത് ചെയ്യും, എൻ്റെ ആൻസർ വരും 1/25. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന 4/100 ആയിരുന്നു, നമ്മൾ ഫ്രാക്ഷൻ ആക്കും, അതിന് ഏറ്റവും കുറച്ചാൽ 1/25 എന്ന് കിട്ടും. ഓക്കെ, ആ രൂപത്തിൽ ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചെയ്തു വരിക. ഇനി അടുത്ത ചോദ്യം നോക്കാം, വിച്ച് ഈസ് ഗ്രേറ്റർ, വലുത് ഏതാണെന്ന് കണ്ടെത്താനാണ്. നിങ്ങൾ കണ്ടെത്തുക ഏറ്റവും വലുത്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ കണ്ടെത്തണം, അല്ലെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, ജെ പറഞ്ഞുതരാം, ഇത് പറഞ്ഞുതരാം കേട്ടോ. 5.64 ഉണ്ട്, 5.603 ഉണ്ട് അല്ലേ. ഇതിലിപ്പോൾ നോക്കൂ, ഇത് സെയിമാണ്, അപ്പോൾ അത് നോക്കണ്ട, ഇത് സെയിമാണ്. ഇനി അടുത്ത സംഖ്യ നോക്കുക, ഏറ്റവും വലുത് ഏതാണ്, 4 ആണോ 0 ആണോ വലുത്, 4 ആണ്. അപ്പോൾ ഏതായിരിക്കും വലുത്, ഇതായിരിക്കും വലുത്. ഓക്കെ, ആ രീതിയിൽ ബാക്കിയുള്ളതും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്, വ്യക്തമായി മനസ്സിലാക്കുക. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.